Hello, I'm Santosh Sivan. Actually, when I was very young, and Abumma actually, when he Raja Rayal made paintings, he used to bring. And then we used to talk because my grandmother actually, palace, like, she used to teach dance and all that stuff, dance and music and all that. But he, that is perhaps when our first visual education it started. You started imagining, night time, maybe sometimes she would say, interesting. But because that is one of the first visual education. Nature visual language straight lines circle curves. പിന്നല്ല നമ്മുടെ ബിൽഡിങ്സും ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന നേരത്ത് കൊള്ളാമല്ലോ എന്നൊക്കെ നമ്മുടെ തിങ്ങോട്ട് പറയും പിന്നെ ഗ്രാൻഡ് മദർ അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫി അപ്പോൾ അച്ഛനാണ് എല്ലാം പഠിപ്പിച്ചത് ആക്ച്വലി അപ്പോൾ ഫോട്ടോഗ്രാഫി ആദ്യമേ ഗ്രാൻഡ് മദർ പറയും വരയ്ക്കാൻ നേരത്ത് അതാണ് ഒറിജിനൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ നേരത്ത് അച്ഛൻ പറഞ്ഞു ഒറിജിനൽ എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മീഡിയം ഒക്കെ ആയപ്പം ദ ഒറിജിനൽ ഇസ് എ കോപ്പി അപ്പോൾ ഇത് സ്കിപ്പിംഗ് ഓൺ ചേഞ്ചിങ് പക്ഷേ നമ്മുടെ ഒരു ഇമേജ് ക്യാപ്ചറിൻ്റെ സംഭവങ്ങളൊന്നും ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല ഇറ്റ്സ് ഓൾവേസ് ദ എന്താ പറയുന്നത് സെൻസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് വളർന്നത് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസസ് അതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായിട്ട് ഒരു പെർസെപ്ഷൻ കാണും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ആണ് ഒരു സെക്കൻഡ് ഹാൻഡ് എഡ്യൂക്കേഷനാണ് പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ട്രാവലൊക്കെ ചെയ്യാൻ നേരത്തതെല്ലാം നമ്മുടെ പെർസെപ്ഷനാണ് സോ അങ്ങനെ നമ്മൾ വി വിൽ അറൈവ് അറ്റ് അവർ പെർസെപ്ഷൻ വിച്ച് ഐ തിങ്ക് ഇസ് വാട്ട് യു മൈറ്റ് കോൾ എ സിഗ്നേച്ചർ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ബിക്കോസ് നമ്മൾ സഡനായിട്ട് ഈ പാഷനൊക്കെ ഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ അവിടെ വരാൻ നേരത്ത് ഒരുപാട് പേര് ഇങ്ങനെ പാഷനറ്റായിട്ട് ഇപ്പോൾ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പാഷൻ തന്നെ ഫോളോ ചെയ്യും ഇതാണ് നമ്മുടെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ദ ഹാവ് ഓൾ കം ദെയർ അപ്പം അങ്ങനെ സിമിലറായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുപാട് മീറ്റ് ചെയ്തു എസ്പെഷ്യലി ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ചില ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം ലൈക്ക് മൈൻഡാണ് അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവും ഷെയർ ചെയ്യാനും അങ്ങനത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻസും അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത്രയും എത്രമാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കൾച്ചർ അവരുടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതൊക്കെ കേൾക്കാൻ നേരത്ത് നമുക്ക് തന്നെ ഒരു അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ഫോം ചെയ്യും ഫോർ യു ടു ഗ്രോ തിങ്കിങ് ലൈക്ക് ദാറ്റ് പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണഗതിയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നമുക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു അങ്കിളെ ഞാൻ പടം ഷൂട്ട് ചെയ്യാം അപ്പോൾ പറഞ്ഞ അപ്പം മോനെ അസിസ്റ്റൊക്കെ ചെയ്യണ്ടേ എന്നല്ലേ എല്ലാം പഠിക്കൂ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ പക്ഷേ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് നമുക്കും കുറച്ചൊക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മുടെ വിചാരം നമ്മളാണ് ഏറ്റവും വലിയ ആളെന്നാണ് മനസ്സിലായി അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയുമ്പോൾ നമുക്ക് വരുന്നത് അതുകൊണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ അസിസ്റ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു പക്ഷേ ഐ ഓൾസോ വോണ്ടഡ് ടു ഓൾവേസ് ഹാവ് ഓൺലി മൈ ഫാദർ ആസ് മൈ ഗുരു സോ ഐ നെവർ ഡിഡ് ദാറ്റ് സോ പക്ഷേ ഒരുപാട് യാത്ര ചെയ്തു എല്ലാത്തിനും നമുക്ക് അതിനൊരു കഴിവുണ്ട് ആക്ച്വലി അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം അപ്പം എവിടെ പോയാലും ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട് വന്നു അത് കഴിഞ്ഞിട്ട് ബോളിവുഡിൽ പിന്നെ ഹോളിവുഡിൽ പോയി അപ്പം വി ക്യാൻ ആക്ച്വലി കിപ്പ് ഓൺ നമുക്കൊരു ഇന്നർ സ്ട്രെങ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഔട്ടർ സ്ട്രെങ്ത് അല്ല ഇപ്പം നല്ലൊരു ക്യാമറയുണ്ട് അതുകൊണ്ട് പടം എടുക്കാമെന്നല്ല നമുക്ക് പടം എടുക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഏത് ക്യാമറ ആണെങ്കിലും നമുക്ക് എടുക്കാം ഞാൻ മമ്മൂട്ടിയുടെ കൂടെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടി കുറച്ച് ഡിഫിക്കൽട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ പക്ഷേ ഹീസ് എ വെരി വെരി നൈസ് പേഴ്സൺ ബിക്കോസ് എന്ത് ചെയ്താലും നമുക്കറിയാം ആ വെളിയിലുള്ള ഇതൊക്കെയുള്ളൂ പക്ഷേ ആ സ്ക്രീനിൽ നമ്മൾ വരാൻ നേരത്തെ നമ്മളതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അപ്പോൾ യു ഫൈൻഡ് ദാറ്റ് ദർ ഇസ് സമ്മൺ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ഹിം യുനോ ഞാൻ എപ്പോഴും എവിടെ പോയാലും പറയും നമുക്ക് മലയാളത്തിൽ ഭയങ്കര ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ തിലഞ്ചേട്ടനാണെങ്കിലും പിന്നെ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും എനിക്ക് ആക്ച്വലി വളരെ ഇഷ്ടപ്പെട്ട ഫിലിം മോഹൻലാലിൻ്റെ
ഹരിരഞ്ജന്റെ ഒരു പടമാണ് അമൃതം കെമിക്കൽ. യെസ്, ഐ ലൈക്ക് ദാറ്റ് ഫിലിം വെരി മച്ച്. മമ്മൂട്ടിയുടെ ദർ ആർ സോ മെനി ഫിലിംസ് ആക്ച്വലി. ഐ തിങ്ക് ഐ ആക്ച്വലി ലൈക്ക് ഹിം ഇൻ, ഞാൻ ചെയ്ത ഐ ലൈക്ക് ഹിം ഇൻ ദൽപതി. ദൽപതി ആണ് ഈസ് ഡൺ ബിക്കോസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബിക്കോസ് ഇദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു റിഹേഴ്സൽ വേണം, ഡാൻസ് കളിക്കാൻ വരെ ഭയങ്കരമായിട്ട് റിഹേഴ്സൽ ചെയ്യണം, പിന്നെ തമിഴിൻ്റെ ഇതും, പിന്നെ തമിഴും, പിന്നെ ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ. അപ്പം ക്യാമറ വെക്കാൻ നേരത്ത് യുനോ യു ഹീ ഡോമിനേറ്റ്സ് എ ഫ്രെയിം. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓൾസോ യു ആർ വെരി പ്രൗഡ് ദാറ്റ് ഈസ് എ മലയാളി ഓൾസോ ദാറ്റ്. ആദ്യത്തെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വെച്ചാൽ തിലകഞ്ചായിട്ട് ക്യാരക്ടർ വൃന്ദിച്ചനായിട്ട് അഭിനയിക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. മോൻ വന്ന് ഇംപെർഫെക്റ്റ് ആക്കി, പക്ഷെ എല്ലാവരും ഇംപെർഫെക്റ്റ് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ദർ ഇസ് നത്തിങ് കോൾ പെർഫെക്റ്റ്. ഐശ്വര്യ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരൊന്നും പെർഫെക്റ്റ് അല്ല. ബിക്കോസ് പെർഫെക്റ്റ് ആണെങ്കിൽ അവർ നമ്മുടെ കണ്ണിൽ അവർ പെർഫെക്റ്റ് ആണ്, പക്ഷെ അവരെപ്പോഴും തലയും ചെയ്യും ഒക്കെ കണ്ട് എല്ലാത്തിനും പ്രശ്നമാണ്. അതിപ്പം ഐശ്വര്യ മാത്രമല്ല എല്ലാവരും. സോ എവ്രി വൺ ഹാസ് ദ പ്രോബ്ലം ദറ്റ് എൻ്റെ കണ്ണ് കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ മൂക്ക് കുറച്ച് പിടിക്കലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുടി കുറച്ച് കുറച്ചുകൊണ്ടതാണെങ്കിൽ, എല്ലാവർക്കും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോകുമ്പം ഇതൊന്നും ബാധ്യതയല്ല. അതായത് അവർ തലേന്ന് ചെയ്യാതെയൊക്കെ പോയി സംസാരിക്കും. സോ ദേ വെരി കംഫർട്ടബിൾ. ആ കംഫർട്ടും ആ റേഡിയൻസും ആണ് ആക്ച്വലി ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മുടെ ക്യാമറ നമ്മളങ്ങനാണ് ഒരാളെ നോക്കുമ്പം അവർ ഫ്രീ ആവും. ആക്ച്വലി they become, they know that the people who's looking at them actually likes them and has studied them. Alla polthu kandupidikka alla shoot cheyathe nammal actually you are being treated like your best friend. Appum naturally they start being confident and feel good and they do it. Appo nammal ippo roje cheyan nerathum madhuvale anengilum karina ashokar anengilum kavya madhu roskumarin, so many people and with them and all of them actually they become free in spend, and then that is why. So ipo kajul nammal kuch kuch hotenna avaranake pinne onnu nokkudilla verre engo namirikkum, but the fact is that allengi nammal oru vaadu veelathokke aanu shoot nirichu angane kaayumbo nammal definitely ayilla korchu makeup up angane kaayi vechu allengi oru vaadu makeup okke ittu cheyidittu karayumbo nammal vishwasikkum idendu makeup okke ittu karayittu. So it should be like that. That is the way. ആക്ച്വലി നമ്മുടെ ആരുടെയും ഗ്രാഫ് ലീനിയർ അല്ല. നമ്മൾ എവിടെ പഠിച്ചു അത് കഴിഞ്ഞ് ഇത് ചെയ്യും ഇത് ചെയ്യും അല്ല. നമ്മളിങ്ങനെ ഓർഗാനിക്, ഐ മീൻ ഇറ്റ് ജസ്റ്റ് ഹാസ്. നമ്മളെവിടെ ആ സൂര്യനുണ്ടോ അതേപോലെ അങ്ങോട്ട് അങ്ങോട്ട് പോയി ആ ഒരു ഇതാണ്. അപ്പം നമ്മൾ ഹാർനസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു പോണ്ടിച്ചേരിയിൽ കുറേ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഒരു കാട് പോലെ ചെയ്യുവാണ്. ഓർഗാനിക് ഫാമിംഗ് അല്ല, പക്ഷെ ആക്ച്വലി ഒരു ആർട്ട് ഗ്യാലറിയെ പോയി ട്രസ്റ്റ്. So I think sometimes you feel അത് ചെയ്യാം. അത് ചെയ്യുന്നതിന് മുമ്പേ കുട്ടനാടൻ ഡോക്യുമെൻ്ററി എടുത്ത് ഒരു കുട്ടനാടൻ കഷ്ടം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ സംടൈംസ് ഇത് ഇതിങ്ങനെയൊക്കെ ഇത് കൊള്ളുമ്പോൾ ഇത് കൊള്ളാമല്ലോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു മൂന്ന് മാസം ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. സോ ഐ ലൈക്ക് ഡൂയിങ്, ഐ ലൈക്ക് ചേഞ്ചിങ്. അല്ല ഒരു ഇപ്പം നമ്മുടെ ഈ ഫിലിം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കൊച്ചിലെ ഈ പിന്നെ ഈ കടപ്പുറത്ത് കളിക്കത്തില്ല ഈ സാൻഡ് കാസിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ നമുക്ക് തിരയുടെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ്. ഇതെല്ലാം തിര ഒന്ന് അടിക്കേണ്ട അവസരം. ഇപ്പം നമ്മൾ ഈ ഗണപതി ഇതൊക്കെ കാണാൻ പോകുമ്പോൾ പിന്നെ ബോംബെയിലായിരുന്നു ഈ ഗണപതിയെ കൊണ്ട് പത്ത് ദിവസം ഭയങ്കര വെച്ചിട്ട് പിന്നെ അവസാനം കടലിൽ കൊണ്ട് ഇറങ്ങി. അത് ഒരു ബേർത്ത് ആൻഡ് റീ ബേർത്ത് എന്നുള്ള ഒരു സംഭവമുണ്ട്. സോ ഐ തിങ്ക് ഇൻട്രസ്റ്റിംഗ്. അല്ലാതെ ഒരുപാട് ഞാൻ ആലോചിച്ചിട്ടില്ല. ഗണപതിക്ക് മുമ്പേ ആക്ച്വലി ഞാൻ റാക്ക് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ഫിലിം, അപ്പൊ അതിൻ്റെ ഇടുന്ന ടെസ്റ്റായിട്ട് കുറേ ഫുട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് പേരെ അവരൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ബോംബെയിൽ നിന്നാണ് എടുത്തതിൻ്റെ വിചാരം. ആക്ച്വലി നമ്മുടെ കേരളത്തിൽ അന്നാണെങ്കിൽ മൊബൈൽ ഫോണും നമ്മളിങ്ങനെ അവിടെ എവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട് ആർക്കും വലിയൊരു ഷുവറല്ലേ എവിടെയാണ് പിടിക്കുക. അപ്പോൾ നമ്മളത് വിചാരിച്ച് മണിരത്നം എന്ന് പറയുമ്പോഴത്തേക്ക് മുറുക്കാനൊക്കെ ചതച്ചുള്ള ഒരുപാട് ആളായിരിക്കും എന്നാണ് നമ്മളന്ന് വിചാരിച്ചത്. പക്ഷെ ആ മദ്രാസിൽ പോയി മീറ്റ് ചെയ്യാൻ നേരത്ത് പിന്നെ ആദ്യം അദ്ദേഹം വിചാരിച്ചു ഞാൻ അഭിനയിക്കാനും അങ്ങോട്ട് വന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇദ്ദേഹമാണ് ഈ സന്തോഷ് കേരളത്തിൽ നിന്നാണ് അങ്ങനെ ഉള്ളത്. അപ്പം സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പെരിന്തച്ചൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു തരും. അപ്പോൾ എനിക്ക് നാഷണൽ ഓർഡർ കിട്ടും. അപ്പോൾ അദ്ദേഹം ആക്ച്വലി പിന്നെ അദ്ദേഹം പിന്നെ പടം ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു അത് മമ്മൂട്ടി വെച്ച് ആദ്യ ദിവസം ഷൂട്ടിംഗ്. അത് കഴിഞ്ഞിട്ട് ഒരു പത്ത്
പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പെരുത്തച്ഛനെ നാഷണൽ പ്രൊഡക്ട്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഈ ഇയാൾക്ക് ഇങ്ങനെ മനസ്സിലായി ഇദ്ദേഹത്തിന് തന്നെ കൊണ്ടുവരുമോ എന്നൊക്കെ. പിന്നെ മരജീകാന്തിനോട് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ആ ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മലയാളത്തിലൊക്കെ കുറച്ച് കുറച്ച് പിന്നെ ആക്ച്വലി ഞാൻ പണ്ടോട്ട് ഈ ഒരു പിന്നെ അത് കഴിഞ്ഞ് റോജ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ദിൽസ് ചെയ്തു, ഇരുവരെ ചെയ്തു.